സോ ഞാൻ നമ്മുടെ മൂന്ന് അതിഥികളെയും വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. നിരഞ്ജന, ആൽഫി ആൻഡ് പ്രശാന്ത്, പ്ലീസ് കം ടു ദ സ്റ്റേജ്. എല്ലാവരും നല്ലൊരു കൈഡി കൊടുത്തേ അവർക്ക്. എങ്ങനെയുണ്ട്, അതായത് നിങ്ങൾ ആസ്വദിക്കുന്നില്ലേ ഞങ്ങളുടെ പെർഫോമൻസിലും കാര്യങ്ങളൊക്കെ? ഇഷ്ടപ്പെടുന്നില്ല എല്ലാവർക്കും? സംശയമുള്ള കാര്യമല്ലല്ലോ, ഞങ്ങള് എല്ലാവരുടെയും റിയാക്ഷൻസ് നിങ്ങൾക്ക് കിട്ടി കാണുമ്പോൾ. അതിഗംഭീരമായിട്ടുള്ള ടാലന്റഡ് ആയിട്ടുള്ള ഒരു റൂമിൽ തന്നെ നമ്മൾ നിൽക്കുന്നത്. സോ മച്ച് ടാലന്റ് ഇൻ ദിസ് റൂം. എന്തായാലും ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കും. താങ്ക് യു, താങ്ക് യു. അപ്പം മൂന്നിന് മുന്നേ ആയിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മൾ ഇവിടെ വരുമ്പോൾ എപ്പോഴും ചേച്ചീൻ്റെ ഭാഗം ഒരു മൂന്ന് ചോദ്യം ഞങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. അതെന്താണെന്ന് അറിയോ? ഇല്ലല്ലോ. അതായത് നമ്മുടെ ചിത്ര ചേച്ചി മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കും, അതിന് ഉത്തരം പറഞ്ഞാലേ ഞങ്ങൾ ഇനി വീടുള്ളൂ. ടഫ് ചോദ്യങ്ങൾ ആയിരിക്കും, ഭയങ്കര ബുദ്ധിയൊക്കെ ഭയങ്കരമായിട്ട് ഉപയോഗിക്കേണ്ട ചോദ്യങ്ങളാണ്. അപ്പൊന്നില്ല, സംഗീതപരമായ ചോദ്യങ്ങളായിരിക്കും. അല്ല, ഇപ്പൊ ചേച്ചീന്റെ ചോദ്യങ്ങളാണെങ്കിലും ചോദിക്കുന്നത് വിധുച്ചേട്ടനോ സിത്തു ആരെങ്കിലും ആയിരിക്കും. കാരണം ചേച്ചിക്കൊക്കെ ഭയങ്കര നാണമാണ്. നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയില്ലെങ്കിൽ ഞങ്ങൾ തിരിച്ച് മൂന്ന് ചോദ്യം ചോദിക്കാം. അങ്ങനെ വാശി പിടിക്കണം. അപ്പൊ വിധുച്ചേട്ടനാണോ ചോദിക്കുന്നത്? ഇപ്പൊ ഇംഗ്ലീഷിലാണ് എന്റെ ചോദ്യം. Okay. What two words have more than thousands of letters in them? What two words have more than thousands of letters in them? മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യ്. അത് വിധുചേട്ടന് വായിക്കാനല്ലേ അറിയുള്ളൂ ചേട്ടാ, അത് അങ്ങനെ മലയാളത്തിൽ പറയാനൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. അതായത് ഈ രണ്ട് വാക്കുകളിൽ ആയിരക്കണക്കിന് ലെറ്റേഴ്സ് ഉണ്ട്. അതെ, ആ ഞാൻ പറയാം. ആ പോസ്റ്റ് ഓഫീസ്. ഓ കറക്റ്റ്. ഓ ആ ലെറ്റേഴ്സിൽ പോയി. അതെ, ലെറ്റേഴ്സ് എന്ന് പറഞ്ഞില്ലായിരുന്നു. അടിപൊളി അടിപൊളി. അപ്പൊ ഇനി പ്രശാന്തേട്ടന് മാത്രമേ ഇവിടുന്ന് പുറത്തു പോകാൻ പറ്റുള്ളൂ കേട്ടോ. ഏ, അങ്ങനെയല്ല, ഞങ്ങളൊരു ടീമാണ്. അല്ല പക്ഷെ, എന്നാലും നിങ്ങൾ രണ്ടുപേരും സെപ്പറേറ്റ് ആൻസർ പറയണം ഇല്ലേ? പരസ്പരം അങ്ങോട്ടും സഹായിക്കാം. ഇനി അടുത്ത ചോദ്യം ചോദിക്കാൻ പോവാണ് നമ്മുടെ വിധുചേട്ടൻ. ജി കെ ആണേ. തമിഴ്നാട്ടിലെ പ്രശസ്തമായ ആറ് ഏത്? ആറ് എനിക്ക് പറഞ്ഞോ. വേണ്ട 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 വേണ്ട, പ്രശാന്ത ഇനി പറയുന്നത്, പ്രശാന്ത ഇനി പറയുന്നത്, ഇനി ബാക്കി രണ്ടുപേരാ. ക്ലൂ കൊടുക്കട്ടെ. നിങ്ങൾ വിജയിച്ചു, നിങ്ങൾ പുറത്തു പോകാം. നിങ്ങൾക്ക് ഇനി ക്ലൂ വേണോ? അതെ, അവർ ചിന്തിക്കട്ടെ, അത് ചിന്തിക്കട്ടെ. തമിഴ്നാട്ടിലെ പ്രശസ്തമായ, വേണ്ട വേണ്ട വേണ്ട, ഒരു ക്ലൂ. ഇത് ക്ലൂ കൊടുത്താൽ തീർന്നു. കേരളത്തിൽ നിന്ന് തുടങ്ങുന്ന, വേണ്ട 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 വേണ്ട, അയ്യോ പറയരുത്. കേരളത്തിൽ ഉത്ഭവിച്ച ആറാണ്. ആ അതെ, കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിൽ എത്തിയ, പക്ഷെ ഏറ്റവും വലിയ ആറാണത്. ഞാനേ ഞാൻ ഈ ഫ്ലോറിലെത്തിയപ്പോ എന്റെ ഓർമ്മ മുഴുവൻ വന്നത്, ഞാൻ ആദ്യമായിട്ട് ടെലിവിഷൻ ആങ്കർ ആയത് ഏഷ്യാനെറ്റിലാണ്. എന്റെ ജീവിതകാലത്തിൻ്റെ ഒരു വലിയ പങ്ക് ഏഷ്യാനെറ്റിലായിരുന്നു. വാൽക്കണ്ണാടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് ഇതുപോലത്തെ ഗെയിമുകൾ, ഈ ക്ലൂ കൊടുത്തിട്ട് ആൻസർ ഉറപ്പിക്കുക, കറങ്ങിത്തിരിഞ്ഞ് ഞാൻ അവിടെ തന്നെ എത്തി. ഇപ്പോൾ അഞ്ച് ക്ലൂ വേണം തരാം. ഒന്നാമത്തെ ക്ലൂ, കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് തമിഴ്നാട്ടിലെത്തി ഈ ഒരാറാണ്. രണ്ട്, ഇതൊരു വ്യക്തിയാണ്. ഓ, ഇത്രയും കിട്ടിയാൽ തന്നെ ശരിക്കും പറയേണ്ടതാണ്. ഈ സിനിമാ നടനാണോ? ബഹുമുഖ പ്രതിഭയാണ്. ബഹുമുഖ പ്രതിഭയാണ്, നടനാണ്, രാഷ്ട്രീയക്കാരനാണ്, മലയാളിയാണ്. അറിയില്ല. എം ജി ആർ. ഓ യെസ് യെസ്, എം ജി ആർ. എം ജി ആറിനെ കേട്ടിട്ടില്ലേ? എം ജി ആർ പറഞ്ഞ എല്ലാം കറക്റ്റാ. കേരളത്തിലാണ് അദ്ദേഹം ജനിച്ചത്, മലയാളിയാണ് എം ജി ആർ. അദ്ദേഹം തമിഴ്നാട്ടിലെത്തി വലിയ പ്രതിഭയായി. നടക്കുമ്പോൾ നിലത്ത് കിടക്കും, അതെടുക്കുമ്പോൾ പൊട്ടും, പൊട്ടിയാൽ തിന്നും, തിന്നാൽ ചുവക്കും, ചുവന്നാൽ തുപ്പും, തുപ്പിയാൽ കറുക്കും, കറുത്താൽ പൊടിക്കും, പൊടിച്ചാൽ വെളുക്കും. നല്ല ചോദ്യം. നടക്കുമ്പോൾ നിലത്ത് കിടക്കും, നടക്കുമ്പോൾ നിലത്ത് കിടക്കും, അതെടുക്കുമ്പോൾ പൊട്ടും, പൊട്ടിയാൽ തിന്നും, തിന്നാൽ ചുവക്കും, ചുവന്നാൽ തുപ്പും, തുപ്പിയാൽ കറുക്കും, കറുത്താൽ പൊടിക്കും, പൊടിച്ചാൽ വെളുക്കും. ഇത്രയും ടഫ് ആയിട്ടുള്ള ചോദ്യം മുന്നേ നമ്മള്
ചോദിച്ചിട്ടില്ല ചേച്ചി. സ്റ്റാർ സിംഗർ തന്നെയല്ലേ വന്നത്? നമ്മുടെ ബ്രില്യൻസ് കണ്ട് തെറ്റിദ്ധരിച്ചു. ഇവിടെ ഇങ്ങനെയും ഇടയ്ക്ക് മാറാറുണ്ട് നമ്മുടെ വേദി. പൊട്ടിക്കഴിഞ്ഞാൽ അത് കഴിക്കാൻ പറ്റും. കഴിച്ചാൽ ചുമന്നാണ്. ചുമന്നത് തുപ്പിയാൽ കറുത്ത്, കറുത്തത് പൊടിച്ചാൽ വെളുത്ത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാം. ഇതാ തണ്ണിമത്തനാണ്. അപ്പൊ എല്ലാത്തിനും ഉത്തരം നമ്മുടെ പ്രശാന്ത് ഏട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ കൂട്ടത്തിലെ ബുദ്ധിജീവി എക്സ്പീരിയൻസ്. സോ എന്താണെങ്കിലും നമ്മുടെ നാഗേന്ദ്രൻസ് ഹണിമൂൺസ് ഒരുപാട് എന്താ പറയുക വലിയ വലിയ സക്സസ് ആയി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞങ്ങളുടെ സ്വന്തം ഫാമിലിയാണ് ഹോട്ട്സ്റ്റാർ. അപ്പം ഞങ്ങൾ എല്ലാവരും ഏഷ്യാനെറ്റ് കുടുംബം എന്നെ ഇങ്ങനെ എല്ലാ നാളും ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരികയാണ്. അപ്പം സോ ഫീലിംഗ് വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി ടു ബി ഹിയർ വിത്ത് ദിസ് ടീം. ഞങ്ങളുടെ സീരീസ് എല്ലാവരും കാണുക, എൻജോയ് ചെയ്യുക. നാഗേന്ദ്രൻസ് ഹണിമൂൺസ് ആണ് ഇപ്പോൾ ഫസ്റ്റ് സീസൺ. സെക്കൻഡ് സീസണിൽ ഇവരുടെ കല്യാണം കഴിഞ്ഞു, എൻ്റെ കല്യാണം സെക്കൻഡ് സീസണിൽ നടക്കുമെന്നാണ് എൻ്റെ പ്രാർത്ഥനയും പ്രതീക്ഷയും. ആ പ്രതീക്ഷയിൽ നമുക്ക് മുന്നോട്ട് പോകാം അല്ലേ? നീരഞ്ജനിക്കും ആൽഫിക്കും എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നന്നായിട്ട് മാറട്ടെ. ഇനി അടുത്ത സീസണിലും നിങ്ങൾ ഇവിടെ വരണം കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.